ാട് ഹൈദർ അലി ശിഹാബ്ദങ്ങളെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സംഘം കണ്ടു എന്നത് യാഥാർത്ഥ്യമാണെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി സമ്മതിച്ചു കെ ടി ജലീൽ ആരോപിച്ച ഇഡി റെയ്ഡ് ഇതോടെ സ്ഥിരീകരിക്കപ്പെട്ടു ഇഡി എത്തിയത് ചന്ദ്രകാപത്രവുമായി ബന്ധപ്പെട്ട പണം ഇടപാടിന്റെ പേരിലാണെന്ന് കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കി പാലാരിവട്ടം പാലം കമ്മീഷൻ തുക ചന്ദ്രികാ പത്രത്തിൽ എത്തിയെന്ന ആരോപണം തെറ്റാണെന്നും ചന്ദ്രകാപത്രവുമായുള്ള ഒരു സാമ്പത്തിക ഇടപാടിലും പാണക്കാട് ശിഹാബ് തങ്ങൾ ഭാഗമല്ലെന്നും പറഞ്ഞു തന്റെ മകൻ നടത്തിയത് നിയമാനുസൃതമായ ഇടപെടലാണെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി കൂട്ടിച്ചേർത്തു എസ് ബി ഉണ്ടായിരുന്ന പണം എ ആർ നഗറിലെ അക്കൗണ്ടിലേക്ക് മാറ്റുകയായിരുന്നെന്നും അദ്ദേഹം പറഞ്ഞു കെ ടി ജലീലിന്റെ ആരോപണം പ്രശസ്തിക്ക് വേണ്ടിയാണെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ സാമ്പത്തിക ഇടപാടുകളിൽ ദുരൂഹത ആരോപിച്ച് മുൻമന്ത്രി കെ ടി ജലീൽ രംഗത്തെത്തിയിരുന്നു ലീഗിന്റെയും സ്ഥാപനങ്ങളുടെയും മറവിൽ കള്ളപ്പണം വെളുപ്പിച്ചു എന്നാണ് ആരോപണം കള്ളപ്പണം വെളുപ്പിക്കാൻ ആരാധനാലയങ്ങളെ പി കെ കുഞ്ഞാലിക്കുട്ടി ഉപയോഗിച്ചുവെന്നും ജലീൽ ആരോപിച്ചു എ ആർ നഗർ ബാങ്കിൽ നിന്ന് നൂറ്റി പത്ത് കോടി രൂപ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടുകൊട്ടിയിട്ടുണ്ട് ഇ ഡി പുറത്തുവിട്ട പട്ടികയിൽ ഒന്നാമത് കുഞ്ഞാലിക്കുട്ടിയുടെ മകൻ്റെ പേരാണെന്നും ജലീൽ പറഞ്ഞു പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾക്ക് ഇ ഡി അയച്ച നോട്ടീസിന്റെ പകർപ്പ് കെ ടി ജലീൽ പുറത്തുവിട്ടു പാണക്കാട് തങ്ങൾ ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ട് ഇ ഡി നോട്ടീസ് അയച്ചു രണ്ട് തവണ നോട്ടീസ് നൽകി എന്നാൽ ഹാജരാവാത്തതിനാൽ ഇ ഡി പാണക്കാട്ട് എത്തിയെന്നും കെ ടി ജലീൽ ഇന്ന് വിളിച്ച വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു പാണക്കാട് തങ്ങളെ മറയാക്കി പി കെ കുഞ്ഞാലിക്കുട്ടി നടത്തുന്നത് മാഫിയ പ്രവർത്തനമാണെന്നും കെ ടി ജലീൽ പറഞ്ഞിരുന്നു